സബ്സ്ക്രൈബേഴ്സ് രണ്ട് പെഗ്ഗിടട്ട സബ്സ്ക്രൈബേഴ്സ്. ഒരു പെഗ്ഗിടും ഞാൻ ശരിയാണ്. എനിക്കിപ്പോ എന്താ വെച്ചാൽ എനിക്കിപ്പൊ ചീച്ചില് സ്വഭാവമാണ്. എനിക്ക് ഇത് എങ്ങനെ പഠിച്ചത്? ഇതെന്തേലും പറ്റി കഴിഞ്ഞു കണ്ട എന്റെ തല അടിച്ചു പോണു. ഇജ്ജടിയായി ശീലായാലും ഇജ്ജ് പെണ്ണും വേണേ. ഇജ്ജ എന്തായാലും എന്റെ പെണ്ണുങ്ങൾക്ക് പെരപ്പണിയൊക്കെ എടുത്തു കൊടുക്കും. അല്ല കുഞ്ഞോളെ, എന്തിനാ പുബലിങ്ങനെ മൂന്നാളും കുളിച്ചു മാറ്റിരിങ്ങി വരിക്ക് ഇങ്ങനെ നിക്കണത്? ആരാ പറഞ്ഞേ? അവ നിങ്ങക്കുള്ളതല്ല. ആരാ പറഞ്ഞ? അത് ഇങ്ങക്കൊന്നല്ല, അത് ബർത്ത്ഡേക്ക്. എന്റെ ബർത്ത്ഡേക്ക് ട്ടോ. ഇപ്പൊ ബർത്ത്ഡേക്ക് എന്നാ പോരെ? ഏതിനാണോ കുഞ്ഞോളെ എന്താ ചെയ്യണേ? കൊടുക്കണോ എനിക്ക്? നടത്തോണ്ടേ അത് മൂന്നെണ്ണുണ്ടോ നോക്ക്. മൂന്നെണ്ണല്ലേ. ഇങ്ങനെ മൂന്നാളും വേട ഇത് ചെയ്തു. 315 റുപ്യ കൊടുത്തും ചെയ്തേ. 315 റുപ്യ. അപ്പൊ ഓല് എത്രയെന്ന് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. വെള്ളം നിറച്ചുകൊണ്ട് ഇന്റെ കാലിട്ട് കളഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ റാഷിദ എന്നെ ഞാൻ പാഠം പഠിപ്പിച്ചു പറഞ്ഞുതരാം. എന്റെ ഒരു ഓലക്കന്മാരെ അവരെ പരിപാടി അടിയാണ്ട് മൂന്നാക്കുമ്പാടെ ഒരു ബുക്ക് അറിയാണ്ട് തല തിരിച്ചൊക്കെ ഒരു വെള്ളം നിറച്ചുല്ലേ. നമുക്ക് വെള്ളം ഇറങ്ങി വരാണ്ട് കുട്ടികൾ ആഗ്രഹിച്ചു കൊണ്ടെന്ന് വെച്ചാ ഒരു പേജ് ഒരാളെ പിന്നെ ഒരു പേജ് ഒരാളെ അങ്ങനെ ഇവലേ നമ്പർക്കൊന്നും കൂടി വിളിച്ചു നോക്കണം. മാജിക് എന്തേ പേര്? മാജിക്.
വാട്ടർ ബുക്ക് ആദ്യം ജുബ്രുവിന്. ജുബ്രു അല്ലേ ചെറിയ കുട്ടി, ജുബ്രു കളർ കൊടുക്കണ്ടി വരും. കണ്ടതിലൊക്കെ ക്വാണ്ടിറ്റി 3 ആണ്. നല്ല അസറ് നേരട്ടെ ഗൈസ്. അസർ എന്ന് പറ വെറും അസറല്ല, നാടൻ അസർ അല്ലേ കുഞ്ഞോളെ, നാടൻ അസർ. നാടനാവൂത കുട്ടി നാടൻ ജിബ്രാൻ. ജിബേ എന്താ പരിപാടി? നേരം കേട്ടാ. അപ്പൊ ഗൈസ് ഞങ്ങളിങ്ങനെ ഇതേപോലെ ഈ അസർ നേരത്ത് ഒരു കട്ടൻ ചായ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കട്ടൻ ചായ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വെക്കടി, മേലക്കേട് വെക്കടി. നല്ല കട്ടൻ ചായ എവിടെ ഉണ്ട്? ചായക്കടി അവിടെ ഇങ്ങോട്ട് എടുക്കടിയായി. ഇപ്പോ ഞാന് ചായ ഇങ്ങനെ ഒരു മുറുക്ക് കുടിച്ചു. അപ്പൊ ജൈനൊരു അതിനൊരു തൻ്റെ അണ്ണാക്ക് കിടാനല്ലായിരുന്നേ. ഞാൻ ഒരു ചായ മുറുക്ക് കുടിച്ച അപ്പൊ അതിനൊരു ചിപ്സിന്റെ എതിർത്തിന്റെ തൊള്ളിക്ക് വെച്ചായിരുന്നു. പിന്നൊന്നുമില്ല, പിന്നെ ഒരു പുരോഗമനം ഉണ്ടാവില്ലേ. മറ്റേ ഉണ്ട് മുളക്, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ പിന്നെ എങ്ങനെ നനച്ചു കൊടുക്കാതെ? ഒരു ദിവസം നനച്ചു കൊടുക്കല്. അല്ല കുട്ടി, ഇന്നിപ്പോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളല്ലോ പുറത്തേക്ക്. ഞാൻ കിണറ്റിൽ വെള്ളമല്ല നനക്കണ്ടതാ. അങ്ങനെയല്ല, നിങ്ങൾ ഒന്നായിട്ട് ഓസ് പിടിച്ചാണ് നനക്കുന്നത്. ബക്കറ്റിൽ വെള്ളം നിറച്ചാണ്ട് കുറച്ച് ചെറിയ മട്ടത്തിന് ഇങ്ങനെ നനച്ചു നോക്കാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ബർക്കത്തും കാര്യങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ. അനക്ക് ധൈര്യം എടുത്ത് എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ആക്കിന്നെ പറയണ, എന്റെ തള്ളനെ പഠിപ്പിച്ചു കൊടുക്കൂല. എന്ത് ചട്ട കെടുക്കാനാ? ആ വേണ്ട, എന്നാ പഠിപ്പിച്ച. ജിബോ കട്ടൻ ചായ വേണം എനിക്ക്. ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ലേ, എനിക്ക് ക്യാമറ എടുക്കണ്ടേ? എന്ത് സൈക്കിൾ ബാലൻസ് ഇല്ലേ? അപ്പൊ ഇജ്ജല്ല സൈക്കിള് ചെറുപ്പത്തില് കൊണ്ടോട്. പാവാ ദാരിദ്ര്യം പറയ. പക്ഷെ രണ്ട് ദിവസം കുഞ്ഞുണ്ണി പഠിപ്പിച്ചപ്പോ ഞങ്ങള് പോയി, ഞങ്ങള് ബാക്കിൽ ഇങ്ങനെ പിടിച്ചെന്നും കണ്ട് അങ്ങനെ പോയി. എന്തിനാ പറഞ്ഞു? ഫുള്ളാകുമ്പോഴത്തേന് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. മൂന്നാക്കും ഡാൻസ് കളിക്കല്ലേ. കിട്ടിയോ? കിട്ടും കാലില്ല. ഇവിടെ അടിച്ചോ? സബ്സ്ക്രൈബേഴ്സ്.
പഠിപ്പിച്ച് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് വരെ പറയുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് രണ്ട് പെഗ്ഗടാ സബ്സ്ക്രൈബേഴ്സ്. ഒരു പെഗ്ഗട ഞാൻ സ്വന്തം വീട്ടിൽ രണ്ട് പെഗ്ഗടാൻ സ്വതന്ത്രമില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സ്. എന്താണ് ഔദാ ചട്ടകം കണ്ടി എവിടെ ഇത് തല്ലിയതപ്പത്? ചട്ടകത്തിന്റെ ചേലോക്കി ചട്ടകത്തിന്റെ ചേലോക്കി അടിച്ചിട്ട് പൊട്ടിച്ചിരിക്കണ നേരത്ത് നിങ്ങളോടുള്ള ദിവസമാണ് ആ വയസ് കൂട്ടി അടുപ്പിച്ചാല് തക്കുക. ഞാൻ രണ്ട് പെഗ്ഗിട്ട് നിൽക്കുക നിന്നേക്ക് ഞാൻ അടിച്ചിട്ട് ചന്ദ്രമല തോലിക്കിച്ചു മേടാ എന്നോട് തല്ലിനുണ്ടെങ്കിൽ വരികടാ. അടുത്ത മാരകായുധം കൊണ്ട് വരുന്നുണ്ട്. എന്താ മറ്റേ ഇതാണ് ഗണ്ണ് മെഷീൻ ഗണ്ണാ രണ്ട് പെഗ്ഗിട്ട് കൊടുക്കെ ആ പറഞ്ഞോ പറഞ്ഞോ കൊടുക്കടാ കൊടുക്ക്. ചായപ്പൊടി അണ്ണാക്ക് കേറ്റണ്ട. കല്ലല്ല കല്ല് അവിടെ കൊണ്ടുപോയേക്ക് കല്ല് കൊണ്ടുപോയിറിയണ്ട. ഞാൻ രണ്ട് പെഗ് ഇട്ടേ തല്ലാനെങ്കിലും വരുന്നടാ എന്നോട് തല്ലാനുള്ളവർ വരുന്നടാ. ആ ചിപ്സ് താഴത്ത് കറക്കി വെച്ചെടുത്താ ഞാൻ കുട്ടിയാക്ക തിന്നാനും അജിബ്രപ്പ ബുഗ്ഗുഞ്ച മുളകും അജിമക്കൂടെ. ഇതൊക്കെ നല്ല കട്ടൻ ചായ വേണം. ഇനിയാണോ കട്ടൻ ചായ? ഞാൻ ഗ്ലാസ്സിലേക്ക് ഉണ്ടാക്കുള്ളൂ. അവിടെ ഉണ്ട് ചായ ഉണ്ട്. ഞാൻ രണ്ട് പെഗ് ഇടണം കഴിഞ്ഞിരുന്നു അസർക്ക് രണ്ട് പെഗ് ഇടലുണ്ട് ഞാൻ. എന്നിട്ടെന്തേ ഇട്ടിട്ടില്ല ഞാൻ ഇട്ടാലും ഇട്ടിട്ടില്ലല്ലോ ഒരേ മാതിരിയാണല്ലോ. ഇബ്രോ ഇപ്പൊ ഒരു ട്രൗസർ ഉണ്ടെന്ന് എടുത്താണ് തന്ത ട്രൗസർ ഇടാതണ്ടാ. പിന്നെ ഷെഡ് ഉണ്ടല്ലോ പിന്നെന്താ പിടിച്ചാണീ തക തക എന്തൊക്കെയോ എടുക്കുന്നുണ്ട് മറ്റോനെ മതിട്ട് ഗൈസ് ബാക്കി നാളെ എന്തോ പൊളിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് പറ്റൂല പറ്റൂല എന്ന് പറയണെന്നില്ലേ? ഓല് റോട്ടിൽ ഇറങ്ങൂല എന്ന് വെച്ച് വാക്ക് തന്നതല്ലേ. ഞാൻ അന്നേനും അല്ലടങ്ങോട്ട് ഞാൻ റോട്ടിക്ക് പോയിരുന്നത് പറഞ്ഞല്ലേ ഞാൻ. അതൊന്നല്ല എന്നോട് പറഞ്ഞു എന്നോട് റോട്ടിക്ക് പോയിരുന്നത് പറഞ്ഞല്ലേ ഞാൻ. ഞാൻ എന്നോട് എന്താ പറഞ്ഞു നാളെ സോനുവിനോട് പറഞ്ഞാണ്ട് സംഗതി റെഡി ആക്ക നാളെ അമ്മച്ചിനെ നമുക്ക് ഇത് പഠിപ്പിക്കട്ടോ. വന്നാ വേണ്ട അപ്പൊ നാളെ വേണ്ട പിന്നെ ദിവസാക്കന്നാ. ഇന്നെന്തായാലും നടക്കൂല മരുവിന് വാങ്ങി കൊടുക്കാനായിക്കും നിങ്ങൾക്ക്. ഞാൻ ഒലത്തിച്ചെരുങ്ങാണ് ഈ നേരത്ത് ഞാൻ ആ കണ്ണടമ്മ ഇങ്ങനെ പിടിച്ചു ബാലൻസ് ചെയ്ത് കണ്ട് ജയ എനിക്കൊരു പേടി ജയോ സ്പീഡ് ഇപ്പൊ അറ്റ കുറക്കും ചെയ്യാണ് അങ്ങനെ അവളെ വണ്ടി കൊട്ടും
പിന്നെ ഓവറായാലും ചിലപ്പോ ഒന്നായിട്ട് കൊടുക്കുക ഒരു സൈഡ്ക്ക്. പിന്നെ ഈ വണ്ടിന്റെ പ്രത്യേകത ബാക്കിൽ ഇരിക്കണ ആൾക്ക് നിലത്തേക്ക് കാലത്തൂലേ, ഹൈറ്റ് കൂടിയതായതുകൊണ്ടേ മുന്നിൽ ഇരിക്കണ ആൾ തന്നെ കാല് കുത്തണം. അത് ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോളാം എന്നില്ല വണ്ടി പാളിയാൽ. ഞാനല്ലല്ലോ, ഞാനാ ഫസ്റ്റ് തന്നെ എടുക്കാൻ പഠിപ്പിച്ച്. ഒരു നാളെ വരില്ലേ? അപ്പൊ ഓളപ്പം പോയിക്കൊണ്ടിരുന്ന സ്വഭാവമാണ് പഠിച്ചത്. ഇതെന്തേലും പറ്റി കഴിഞ്ഞു കണ്ട എന്റെ തല അടിച്ചു പോണു. ഇജടിയായി ശീലായാലും അതിന് ഇവിടെ സൗകര്യം ഇല്ല കേട്ടോ. ഞാൻ ചില കാര്യം എന്നോട് വണ്ടി എടുത്ത ആരും എന്റെ തള അങ്ങനെ പഠിച്ചണ്ട. അതെ തന്നെ എല്ലാത്തിനും അതിനുള്ള പറയല്. നനച്ചു കൊടുക്കേ വെള്ളം കൊണ്ടോ. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വിടുന്നുണ്ട്. പറഞ്ഞോ ഇബ്രാഹിമെ, ഇൻഷാല്ലാ നാളെ സോനു കാക്കുനോടെ ഇവിടെ നിക്കാൻ പറ കേട്ടോ. ആ അതന്നെ സോനു കാക്കും വേണം വീഡിയോ എടുക്കാനേ. അൻ്റെ ഒരു കാര്യം പിന്നെ മുളകും തൈ കൊണ്ടാണ് കുടുങ്ങിയിരിക്കണേ. കുടിക്കലിന്റെ മുന്നേ കുഴിച്ചിട്ടതാണ്. അയിനിലെ മണ്ണും വളഞ്ഞൊന്നും ഇല്ല. ഇല്ലേ മണ്ണൊക്കെ എന്ത് അമ്പുട്ടാനോ? അമ്പുട്ടാത്ത മരം വലുതാകുന്നു വേണ്ടേ. അതിന് മുന്നേ തന്നെ നിങ്ങക്ക് കായ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കിരികിരി ആരണം ഇങ്ങോട്ട് പോയി ആരവിടെ എന്നോട് ഞാൻ പല വട്ട പറയണം. അയിമക്കയറ അയിമക്കയറ ഞാൻ ആ പൊടിയൊക്കെ തട്ടണ സാധനം ഓർഡർ ആക്കിയിരിക്കുന്നു. രണ്ടീസം കൊണ്ട് തെറ്റാക്കാം. നമുക്കൊന്നും വേണേ നാളെ അല്ലറ ഇല്ലറ പണികളൊക്കെ നാളെ എടുക്ക. വാങ്ങുവെച്ച വാങ്ങണ്ടി വരും. ആ ജിബ്രാനൊക്കെ ആ പട്ടി നാട്ടിക്ക തല്ലണ്ടാർന്നാലേ ഓനോട് ഞാൻ നേരത്തെ പറഞ്ഞു. ഓൻ തല്ല് കിട്ടിയാലേ ഇറങ്ങുള്ളൂ. ഓനത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ തല്ല് കിട്ടിയാലല്ലേ ഇറങ്ങുള്ളൂ അല്ലേ. ഏ എന്താണ് അയിമക്ക് നോക്കി കൂത്തിരിക്കണേ. അവിടെ പോന്ന എന്ത് അങ്ങനെ ആകെ പള്ളി പോയി പറഞ്ഞടാ. ആകെ പെണ്ണുങ്ങളാരാണ് പെണ്ണുങ്ങളാരാണ് പെരീത്ത പണിയെടുക്കല്. ഔതനോട് ഔതേ പെരീത്ത പെരീത്ത ഔതേ പെരീത്ത പണിയാളാരെടുക്കുക കണ്ട വലി ചിലക്കാ പോടാ. എന്ത് പെരീത്ത പണി പെരീത്ത പണി പെണ്ണുങ്ങളാരല്ലേ എടുക്കുക? അച്ഛക്കെ വലുതായിട്ട് എന്നെ പെണ്ണിട്ടിച്ചു എന്റെ പെണ്ണുങ്ങളെ പെരീത്ത പണി ഇപ്പൊ എടുത്തോടുക്കു. താങ്കളുടെ പെണ്ണുമ്മ സിറാജ് പെണ്ണുമ്മ ഇബ്രാഹിമ് നിങ്ങൾ അതൊക്കെ ഞാൻ എന്റെ ഐഡിയ ഒക്കെ നിർത്തിയച്ചോട്ടോ. ഐഡിയ ഇജ്ജ് പെണ്ണും വേണേ ഇജ്ജ് എന്തായാലും
എന്റെ പെണ്ണുങ്ങൾക്ക് പെരപ്പണിയൊക്കെ എടുത്തു കൊടുക്കും. മൈരുബിന്റെ നേരത്തെ നമുക്കൊരു വ്യക്തി ഉണ്ട്, വീഡിയോ എടുക്കാം. മുണ്ടാന പോലെ എന്താണത്? ചക്ക കൂട്ടാണ്, പുള കൂട്ടാണ്. മേക്കാനെ കൊടുത്തള ഇറച്ചിയും ചക്ക അന്ന വേണമെങ്കിൽ ഞാൻ തിന്ന കുറച്ച്. അതല്ല അതിന് എന്തൊരു ബിരിയാണിന്റെ ഇനി പാത് തിന്നാ നിക്കാണ്. ഇനി എല്ലാരും പോയി നിസ്കരിച്ചാണ്. എടാ കയ്യും കാലം കഴിക്കാണ് നിസ്കരിച്ചാണ്. നിങ്ങൾ ഇനി നാളെ പോവാണ്. ഇനി ഇവിടെ നിന്നോടെ ഞാൻ പള്ളി പോവാണ്. ഈ മങ്ങൾ ഇവിടെ നിന്നോടെ അല്ല പള്ളിക്ക് പോവില്ലാന്നല്ലേ ഉള്ളു അല്ലേ. രാത്രി പോകാണ് കൊണ്ട് തറവാട്ടേക്ക് പോരാനെ നാളെയും കൂടി സ്കൂളിൽ പോകണ്ട. മറ്റന്നാ മുതൽ സ്കൂളിൽ പോയിക്കോണ്ടിട്ടോണ്ട്. അതല്ലാത്തല വിചാരിച്ചുണ്ടാവും അതിനെ അങ്ങോട്ട് അത് കൊണ്ടുവരാൻ പറ്റൂലപ്പോ. ഇത് വായു കൂടെ പകരുന്ന രോഗമാണിത്. അത് അള്ളാഹുത്താല അള്ളാഹുത്താല വിചാരിച്ചാണ് ട്രെയിനിന്റെ മുന്നിൽ അടിക്കളി. ആയിക്കോട്ടെ, അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറും. വെറുതെ കൊണ്ടാൻ പറ്റൂല, മനസ്സിലായി. അതിനായക്കേ അസുഖം വരും. ആ പിന്നെ വേദനയാണ്. ഇപ്പൊ രാവിലെ പെരുന്നാലോല ഞാൻ വണ്ടി എടുക്കല. ഒന്നും അച്ഛനാക്കാന്ന് ജീവ കുറച്ച് അൽഫാമും, കുറച്ചൊന്നുമില്ല ഒരു പീസ് അൽഫാം ഉണ്ടാവും, കുറച്ച് മന്തി റൈസും. അപ്പൊ അരിക്കും എങ്ങനെയാ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഓർമ്മ വന്നപ്പോ അല്ല, നിങ്ങളെ സെപ്പറേറ്റ് ഓർമ്മ വരില്ലല്ലോ. അല്ലേ ഇങ്ങനെ വാങ്ങുമ്പോ നിങ്ങളെ ഓർമ്മ വന്നപ്പോ. ഗൈസ് നോക്കൂ, ഇതാണ് കൊറേ ആൾക്കാർ ചോദിച്ചില്ല ഞാൻ തറവാട്ടിക്ക് എന്തപ്പോ അല്ല വരാത്തത്. ഇതാണ് അവസ്ഥ. പുതപ്പ്, തലക്കിണി ഉണങ്ങിക്കട ചിഞ്ചോക്കെ. ബേബോ ഉറങ്ങിയോ? അതിനെ കൊണ്ടുവരി ആക്ക മാറിയിക്കണേ.
നാളെ തോണി കഴിഞ്ഞാ മാറിയേക്കും ഇബ്രാഹിം. അതല്ല ഇന്ന് ഏകദേശം തേക്കുന്നു, നാളെ തോണി കഴിഞ്ഞാ അതുപോലെ നാളെ കൊണ്ട് ആ മാറാതെ കൊണ്ടുവരാലോ. പിന്നെ വന്ന അതന്നെ, പിന്നെ ഇല്ലേ നമ്മൾ വെറുതെ ഉണ്ടാക്കണ്ടല്ലോ ഇല്ലാത്തത്. വേദനയാണത്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇബ്രാഹിം പേരുന്ന് ഒരുപാട് രാവിലെ രാവിലെ നീച്ചാണോന്ന് ചോദിച്ചത്. രാവിലെ നീച്ച പേരുന്ന് ഒരുപോലെ അങ്ങോട്ടും അപ്പുറം അവിടെ നിന്ന് കേട്ടോ പോരാനെ. ഞാനൊരു ചെന്നോട്ടെ, ഞാൻ ഇപ്പൊ ദിവസം കൂട്ടാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിനി. അബ്രുവിന്റെ കളിച്ചപ്പോ പുടിച്ച് തൂങ്ങി നൂലോച്ചേനി പോരാനും കേട്ട് പോരാന്. അതിനുമ്പ് അറ്റകളപ്പം മറ്റേ കുട്ടികളുടെ കൊണ്ടുവരുമ്പോ പിന്നെ അനു എങ്ങട്ടാ ഓന് ഗോവി പോയോ? പത്തിന് പോയത്, ഇനി വന്നിട്ടില്ല. ഞാൻ പോയിന്നോ പകയും താണ്ടി പുനിതമാണത്. പുകണ്ട പുകണ്ട അടയ്ക്കുന്നോ? പതുക്കെ പതുക്കെ മുട്ടായി കൊണ്ടുവരാനല്ലേ പോയിനി. അൽഫാം കൊടുത്തു നിങ്ങൾക്ക്, റോസ്റ്റ് അല്ല അൽഫാമും മന്തി പിടിച്ചോ, തൂക്കി പിടിച്ചോ. ആ ഒറ്റ കൈമ പിടിച്ച പൊട്ടും. ആ രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളൂ. അടക്കപ്പായ മുട്ടായി കേട്ടോ, പേരക്ക മുട്ടായി. ബുവ ബുവ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ പേരക്കൊക്കെ. എന്താണ് പറയാ? അടക്കപ്പായ ആണോ? നല്ല സ്മെല്ലാണല്ലേ, നല്ല മണല്ലേ. നല്ലോളൈന് ഒന്ന് ഞാൻ തിന്നു. എന്തിനാണ് അഞ്ചെണ്ണം? എന്റെ അമ്മച്ച എന്താ ചെറിയ കുട്ടികളെ മുട്ടായി നടക്കുക? ഞാനടാ, ഞാനേറാ നിങ്ങക്ക് മുട്ടായി വാങ്ങുമ്പോ ഞാനൊന്ന് തിന്നണ്ടേ? അമ്മച്ച ചെറിയ കുട്ടിയാ ആണോ? മനസ്സിലായില്ല എനിക്ക്. ജിബുവോ എവിടെ പെറ്റിന്റെ കുട്ടി? ചെറിയ കുട്ടിയാക്ക് മുട്ടായി കിട്ടിയോ? ക്യൂട്ടഡാ, ക്യൂട്ട്നെസ് ഓവർലോഡാ? ആ അടിക്ക ആ പൊന്തിച്ചല്ലേ. എന്നാ ഞാൻ നടന്നാൽ എടി കുട്ടികൾക്ക് അൽഫാമും ഇതും കൊടുത്ത മന്തി മാമു. ചപ്പാത്തിയോ? ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാറുണ്ട്.